ശബരിമലയിൽ സോളാർ വൈദ്യുതി നടപ്പിലാക്കാൻ തെലങ്കാനയിലെ 4 സ്പോൺസർമാർ തയ്യാർ. 8.5 കോടി രൂപ ചെലവിൽ സോളാർ പദ്ധതി നടപ്പാക്കാമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേതൃത്വം ഹൈദരാബാദിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായി. ശബരിമലയിൽ വെർച്വൽ ക്യൂ സംവിധാനത്തിൽ ദർശനം തുടരുന്നതിലെ അതൃപ്തി തെലങ്കാന അറിയിച്ചു. കോവിഡ് കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമല വികസനത്തിന് സ്പോൺസർമാരെ തേടിയാണ് ഹൈദരാബാദിലെത്തിയത്. തെലങ്കാന ദേവസ്വം മന്ത്രിയെയും ഗുരുസ്വാമിമാരെയും 15 സ്പോൺസർമാരെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ വാസുവും സംഘവും ആദ്യ ദിവസം കണ്ടു. ശബരിമലയിൽ പ്രതിവർഷം ഉണ്ടാകുന്ന 20 കോടി രൂപ വൈദ്യുതി ചെലവ് ഒഴിവാക്കാൻ സോളാർ പദ്ധതി നടപ്പാക്കുന്നതിന് ബോർഡ് സ്പോൺസർമാരെ കണ്ടെത്തി. സോളാർ സംരംഭകരടക്കം 4 വ്യവസായ ഗ്രൂപ്പാണ് സന്നദ്ധത അറിയിച്ചത്. സിയാൽ തയ്യാറാക്കിയ 8.5 കോടി രൂപയുടെ സോളാർ പദ്ധതിയാണ് സ്പോൺസർമാർ ചേർന്ന് നടപ്പാക്കുന്നത്. സന്നിധാനത്ത് നവീകരിക്കേണ്ട 13 കെട്ടിടങ്ങളിൽ 3 എണ്ണത്തിന്റെ ചെലവ് വഹിക്കാൻ സ്പോൺസർമാർ തയ്യാറായിട്ടുണ്ട്. ശബരിമലയിലെ കൊടിമരം സ്വർണം പൂശിയ വ്യവസായ ഗ്രൂപ്പ് ഒരു കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നിർവഹിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എല്ലാവരും സഹായിക്കാൻ തയ്യാറാണ്. എന്നാൽ മുൻകാലത്തെ പോലെ വെർച്വൽ ക്യൂ അല്ലാതെയുള്ള ദർശനം വേണമെന്നാണ് തെലങ്കാനയുടെ പൊതു ആവശ്യം. ഹൈക്കോടതി നിർദ്ദേശത്തിന് വിധേയമായി തീരുമാനമെടുക്കാമെന്ന് ദേവസ്വം ബോർഡും വിശദീകരിച്ചു. തീർത്ഥാടന കാലത്ത് കൂടുതൽ ഭക്തരെത്തുന്നതിന് ബോധവൽക്കരണം നടത്തണമെന്ന് തെലങ്കാന സർക്കാരിനോട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.